ജോലിയാർത്ഥം പോയവരുണ്ട്, അതുപോലെ ഒളിച്ചോടി പോയവരുമുണ്ട്. അവർ ദുനിയാവിൽ ഹയാത്തുണ്ടെങ്കിൽ റബ്ബേ ഹബീബിന്റെ ബർഗത്തോടുക ഉമ്മവാപ്പാമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഉമ്മുങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. അവരെ ഭർത്താക്കന്മാർക്ക് വല്ലതിലും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, പറയാൻ പറ്റാത്ത പോലെ രോഗങ്ങളെ സ്ത്രീകളും ഡിശ് കൊടുക്കണം റഹ്മാനെ. ബ്ലീഡിംഗുള്ള സ്ത്രീകളുടെ ഡിഷ് കൊടുക്കണം റഹ്മാനെ. എല്ലൊരുക്കത്തിന്റെ രോഗമുള്ള സ്ത്രീകളുടെ ഡിഷ് കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ വിലങ്ങണം റഹ്മാനെ. ഹലാലായ കാര്യം വെളുക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. മാനായ റബ്ബേ, കണ്ണിന്റെ ദോഷം, നാവിന്റെ ദോഷം, ചെവിയുടെ ദോഷം, കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പോട്ട് മാഫാക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. കാഠമായ സ്വഭാവത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഈ ജന്തു ക്ഷിക്കണം, പ്രത്യേകിച്ച് പാമ്പുകളെ സ്വർണ്ണം, നായകളെ സ്വർണ്ണം, മറ്റുള്ള മുറുകളെ സ്വർണ്ണം ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ഇവിടെ തബർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരും ഭക്ഷിക്കുന്നുവോ, ഭക്ഷിക്കുന്നവരെല്ലാം അള്ളാഹുറും ബാത്തുമായി രോഗം ശിപ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തവർ നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതിനെ സഹായിച്ച മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, അത് പാകം ചെയ്ത് അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഹുറും നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഇവിടെ ചെയ്ത അരികളും അതുപോലെ ആടുകളും എല്ലാം സദക്ക ചെയ്തവർ നിനക്കറിയാം. അവരെല്ലാം ഹലാല മുറാദുകളും മനസ്സിലാക്കി കൊടുക്കണം റഹ്മാനെ. കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. കൊടുത്തവർക്ക് കൊടുക്കണ്ട എന്ന ഇബ്ലീസിന്റെ സ്വർണ്ണം നീ പെടുത്തല്ല റഹ്മാനെ. അവരെ കൈകൊണ്ട് തന്നെ കൊടുക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈ മാസലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തന്നെ റഹ്മാനെ. മാനായ റബ്ബി, ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നവരും കബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം കബറിലില്ല റബ്ബി. അവിടെ നീ വായിബാക്കല്ല റഹ്മാനെ. അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തന്നെ റഹ്മാനെ. ഞങ്ങളെ കബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ കബർ നീ കുടുസാക്കല്ല റഹ്മാനെ. ഞങ്ങളെ കബർ തീയാനും പുകയാനും നീ നിലക്കല്ല റഹ്മാനെ. ഞങ്ങളെ കബർ നീ ഞെരുക്കല്ല റഹ്മാനെ. സുറിയ പുറപ്പുകൊണ്ട് നീ പുറക്കണം റഹ്മാനെ. നരകത്തിന്റെ പുറപ്പുകൊണ്ട് ഞങ്ങൾ ആഹാരി നീ പുറക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കിത്താബിന് നീ വലം കയ്യിൽ തരണം റഹ്മാനെ. ഇടം കയ്യിൽ നീ തരല്ല റഹ്മാനെ. വല്ലതും എഴുതപ്പെട്ട നീ മാഹിച്ചു കളണം റഹ്മാനെ. ആനായ റബ്ബേ, നാളെ മഹ്ഷറിൽ ചെന്നു കഴിഞ്ഞാൽ അർശിന്റെ നെൽത്തുടങ്ക് പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ സാധുക്കളാൻ നീ പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബേ, സക്രാത്തിന്റെ സമയത്ത് ഇബ്ലീസിന്റെ സ്വർണ്ണം കാത്തുരക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മെരിപ്പിക്കണം റഹ്മാനെ. നരകത്തിന്റെ ഫോട്ടോ കണ്ട് ഞങ്ങൾ ആഹരിയും മെരിപ്പിക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ കിത്താവിനെ നീ വലം കയ്യിൽ തരണം റഹ്മാനെ. ഇടം കയ്യിൽ നീ തരല്ല റഹ്മാനെ. വല്ലതും വേദപ്പെട്ട നീ മായ്ച്ചുകളാം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കെട്ട് നിൽക്കുന്ന ആക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജീവിക്കുന്ന കാലത്തോളം റാഹത്തിന് സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. റബ്ബേ, അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ തള്ളുന്ന പ്രവണത ആശ്രമം വിദൂരപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ, അള്ളാഹുവിന്റെ വചന വേണ്ടി നിക്കാഹ് ചെയ്തുകൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാർത്തെടുക്കാൻ റഹ്മാനെ. കുഞ്ഞു വേണ്ട, പൈസ വേണ്ട, കെട്ടിടം വേണ്ട, സ്ഥലം വേണ്ട, കാർ വേണ്ട എന്നവരെ നാവുകൊണ്ട് നീ പറയിപ്പിക്കണം റഹ്മാനെ. അന്യവരും മുതൽ വാങ്ങി, പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങി, തൃപ്തിപ്പെടാത്ത മുതൽ വാങ്ങി, ഹറാമായ ഭക്ഷണം ഞങ്ങളെ ഭക്ഷിപ്പിക്കല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈ മാസലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, സക്രാത്തിന്റെ സമയത്ത് ഇബ്ലീസിന്റെ സ്വർഗ്ഗാതുരക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മെനിപ്പിക്കണം റഹ്മാനെ. നരകത്തിന്റെ ഫോട്ടോ കണ്ട് ഞങ്ങൾ ആഹാരിയും മെനിപ്പിക്കല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ മഹ്ഷറിൽ ചെന്നു കഴിഞ്ഞാൽ അർശിന്റെ നെൽത്തൊടുക്കും പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ.
بين الإيمان سلامة أكرم وعمالين معنا يا ربي نعمل روحنا بريكنا سميت وجل ما يسلت بيچو هذا الطوائل تلي بيچو هلق النجس اللي بيچو نعمل روحنا بريكنا رعمالين نعمل روحنا حلوال وجنيه بريكنا رعمالين معنا يا ربي ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ മാനായ റബ്ബേ സ്വന്തം മക്കളുടെ ഭാര്യമാരോടും സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും പമ്മക്കൾക്കും മക്കൾക്കും സ്വന്തം ഭർത്താവിനെ പോലും സ്നേഹമില്ലാത്ത കാലമാണ് റബ്ബേ തമ്മിൽ സ്നേഹബന്ധം നീ കൊടുക്കണം റഹ്മാനെ തമ്മിൽ പെരുസം കൊടുക്കണം റഹ്മാനെ മാനായ റബ്ബേ സ്വന്തം മക്കളുടെ ഭാര്യമാരോട് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും പോരാം സ്വർണം കൊടുക്കാത്തതിന്റെ പേരിലും കാശ് കൊടുക്കാത്തതിന്റെ പേരിലും ജോലി ചെയ്യാത്തതിന്റെ പേരിലും മക്കളില്ലാത്തതിന്റെ പേരിലും രോഗമുള്ളതിന്റെ പേരിലും എത്രയോ തലാക്ക് ചെല്ലുന്ന ഭർത്താക്കന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതുപോലെ ചെല്ലിക്കുന്ന ഉമ്മാമാരുമുണ്ട് ചെല്ലിക്കുന്ന രക്ഷിതാക്കളുമുണ്ട് മാമാരെ ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുന്റെ ദീൻ നിങ്ങൾ മുറയെ പിടിച്ചുകൊള്ളണം അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിച്ചുകൊള്ളണം കേട്ടോ എല്ലാം കാര്യം അപകടമാണ് വളരെ സൂക്ഷിക്കണം എന്ന് വളരെ മോശമായ അന്തരീക്ഷമാണ് എല്ലാം കൊണ്ടും വളരെ പ്രശ്നമുള്ള സമയമാണ് മക്കളെ ഇന്ന് കണ്ടില്ലേ ഇന്ന് ശ്രീതന്മാർ പോലും വൈതറ്റി പോവുകയാണ് മക്കളെ അവരെ പിന്നാലെ നിങ്ങൾ പോകരുത് കേട്ടോ അള്ളാഹുന്റെ ദീനാണ് ദീൻ അന്നൽക്കുള്ളതാണ് എന്റെയോ നിങ്ങളെയോ പാർട്ടിന്റെ ദീനല്ല കേട്ടോ അള്ളാഹുന്റെ ദീനാണ് ആ ദീൻ ആര് എതിരുകളിച്ചുവോ അവരല്ല വിടുകയില്ല കേട്ടോ അത് എത്ര വലിയ ശേഖായാലും ശരി എത്ര വലിയ തങ്ങളായാലും ശരി എത്ര വലിയ കുത്തുബായാലും ശരി എത്ര വലിയ നേതാവായാലും ശരി വിടുകയില്ല കേട്ടോ വിട്ട ചരിത്രമില്ല കേട്ടോ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ശ്രീതന്മാർ ശ്രീതന്മാർ നീൽ തന്നെ പോകണം അതിൽ ദീൻ അവരെതിരായാൽ അവരെ പിന്നിൽ നിങ്ങൾ പോകരുത് കേട്ടോ മക്കളെ ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം അവരെ പിന്നിൽ അങ്ങ് പോയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും കേട്ടോ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ദീൻ അള്ളാഹുന്റെ ദീനാണ് മക്കളെ സീതമാരെ ഞാനും നിങ്ങൾ ബഹുമാനിക്കണം കൊട്ടോ അള്ളാഹുന്റെ നിയമത്തിന് വിധേയമാണ് നിയമത്തിന് എതിരായാൽ അവർ ദോഷമാണ് കേട്ടോ തീർച്ചയായും വളരെ പ്രശ്നമായ സംഗതികളാണ് അതുകൊണ്ട് ചെറുപ്പക്കാരും വളരെ സൂക്ഷിക്കണം സുന്നി എന്ന് പറഞ്ഞതുകൊണ്ട് സുന്നിയാവൂല അള്ളാഹുനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് തഖ്വ ചെയ്ത് അമൽ ചെയ്ത് എങ്കിൽ മാത്രം സുന്നിയാവും അല്ലാതെ സുന്നി എന്ന് പറഞ്ഞതുകൊണ്ട് സുന്നിയാവൂല കേട്ടോ നിങ്ങളെല്ലാം പറഞ്ഞ് സുന്നിയാണെന്ന് പറഞ്ഞു സുന്നിയാവൂല അള്ളാഹുനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിൽ അവനും നരകത്തിലാണ് സംശയത്തിന് വയ്യില്ല കണ്ടില്ലേ ഒരു ഉസ്താദിനല്ലാ ശിക്ഷിക്കപ്പെട്ടത് ഉസ്താദ് സുന്നി തന്നെയാണ് സുന്നിയല്ലാത്തത് കൊണ്ടല്ല മക്കളെ സുന്നി തന്നെയാണ് സുന്നിയല്ലാത്ത ഏത് മുജാഹിദായാലും ഏത് തബ്ലീഗായാലും ഏത് സലഫിയായാലും അതിനോടനുബന്ധിച്ച് ഏത് പാർട്ടി ആയാലും മക്കളെ ശിക്ഷിക്കപ്പെടും കേട്ടോ സംശയത്തിന് വയ്യില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് പറയുന്ന തങ്ങളായാലും ശരി തങ്ങളും ദീൻ എതിരാണോ എങ്കിൽ തീർച്ചയായും തങ്ങളെയും ശിക്ഷിക്കപ്പെടും സംശയത്തിന്റെ വഴി ആർക്കും വേണ്ടതില്ല കേട്ടോ കണ്ടില്ലേ ഒരു ഉസ്താദിനുള്ള ശിക്ഷിക്കപ്പെട്ടത് ഉസ്താദ് സുന്നി തന്നെയാണ് മക്കളെ ബിരുദമുള്ള ഉസ്താദ് ബിരുദമുള്ളത് കൊണ്ട് രക്ഷപ്പെടാനില്ല മക്കളെ 24 മണിക്കൂറും പള്ളിയിൽ പൂച്ച പോലെ നിന്നതുകൊണ്ടും രക്ഷപ്പെടാനില്ല കണ്ടില്ലേ 24 മണിക്കൂറും ഏത് സമയത്തും പള്ളിയിൽ ഉണ്ടായ ഒരു മനുഷ്യൻ മക്കളെ ആലോചിക്കണം കേട്ടോ ചെറുപ്പക്കാരെ എന്റെ ഉസ്താദന്മാരെ സയ്യിദന്മാരെ ഉമ്മാമാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ അല്ലാഹുവിന്റെ ദീൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞ കാര്യമില്ല മക്കളെ അത് തേച്ചും ഓരോരുത്തർ ശരീരം അത് കൊണ്ടുവരണം മക്കളെ എങ്കിൽ മാത്രമേ രക്ഷപ്പെടും കേട്ടോ അല്ലെങ്കിൽ തീർച്ചയായും ദുനിയാവും മക്കളെ കബറും മഹ്ശറെല്ലാം ശിക്ഷ തന്നെയാണ് സംശയത്തിന്റെ വഴി വേണ്ടതില്ല കണ്ടില്ലേ ഉസ്താദിനല്ല ശിക്ഷിക്കപ്പെട്ടത് ഉസ്താദ് സുന്നി തന്നെയാണ് സുന്നിനെ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടത് മക്കളെ എന്താണ് ഉസ്താദിനെ റൂഹിനെ പിടിച്ചത് എവിടെ വെച്ചാണ് ഉസ്താദിനെ റൂഹിനെ പിടിച്ചത് അതാ നെജസിൽ വെച്ചാണ് മക്കളെ ആലയിൽ നെജസിൽ വെച്ച് പശുവിന്റെ നെജസിൽ വെച്ചാണ് മൂത്രത്തിൽ വെച്ചാണ് ഉസ്താദിനെ റൂഹിനെ പിടിക്കുന്നത് കേട്ടോ എന്താ ഉസ്താദ് ചെയ്ത തെറ്റ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല ദിക്റും സലാത്തും ചെല്ലാത്തത് കൊണ്ടല്ല ബിരുദം കയ്യില്ലാത്തത് കൊണ്ടല്ല ഒരൊറ്റ ഫിത്ന പറഞ്ഞതിന്റെ പേരിലാണ് മക്കളെ
ആലോചിക്കണം കേട്ടോ ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ വളരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നാവ് ഫിത്തന പറഞ്ഞു പോകരുത്, ഗ്രൂപ്പ് തിരിച്ച് വർത്താനം പറഞ്ഞു പോകരുത്, ചീത്ത പറഞ്ഞു പോകരുത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മമാരെ, നിങ്ങൾ ഇന്ന് പൊതുരംഗത്തിറങ്ങിയ കാലമാണ്, അതുകൊണ്ട് തന്നെ ദുനിയാ മുഴുവനും ഫസാദാണ് ഉമ്മ, നിങ്ങൾ രക്ഷപ്പെടാനില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാതെ കാലത്തോളം ഒരു ശീഖും ഒരു തങ്ങളും ഒരു കുത്തുബും ഇവിടെ രക്ഷപ്പെടൂല, രക്ഷപ്പെട്ട ചരിത്രമില്ല കേട്ടോ മക്കളെ. ആലോചിക്കണം കണ്ടോ, ഉസ്താദിനെ ഊന പിടിക്കുന്ന നെറ്റിൽ വെച്ചാണ്. എന്താ ഉസ്താദ് ചെയ്ത തെറ്റി? ബിരുദം ഇല്ലാത്തതുകൊണ്ടല്ല, നിസ്കരിക്കാത്തതുകൊണ്ടല്ല, നിക്കറും സലാത്തും ചെല്ലാത്തതുകൊണ്ടല്ല. മക്കളെ, നാവ് ഫിത്തന പറഞ്ഞതാണ് ശീതന്മാരെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ് നടന്നതിന്റെ പേരിൽ അള്ളാഹു ഉസ്താദിനതാ നജസിൽ വെച്ച് ഗ്രൂഹന പിടിച്ചു കഴിഞ്ഞു മക്കളെ. കഠിനമായ ചൂടിന്റെ സമയമാണ്, അതാ മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിന്റെ മൃതദേഹം കാണുന്നത്. കുളിപ്പിക്കുന്ന സമയത്ത് തോലടക്കം വന്നു കഴിഞ്ഞു മക്കളെ. ആലോചിക്കണം കേട്ടോ, പറയുന്ന തങ്ങൾ ശ്രീതന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ചീത്ത പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ തങ്ങൾ എവിടെ വെച്ച് റൂഹിനെ പിടിക്കും, ഏത് സ്ഥലത്ത് വെച്ച് പിടിക്കും, എങ്ങനെ വെച്ച് പിടിക്കും? തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയും ഇല്ല. അതാരും വിചാരിക്കേണ്ടതില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളോട് പറയാണ്, അള്ളാഹുന്റെ ദീൻ മുറയെ പിടിച്ചു കൊള്ളണം, കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം. ഫിത്നയും ഫസാദും അസുദും കിബറും ഉണ്ടെങ്കിൽ അവൻ നരകമാണ് മക്കളെ. ഞാൻ മക്കളെ, കൽബുകൊണ്ടാണ് അള്ളാഹുന്റെ നോട്ടം. എന്തോ നിങ്ങളെ ശരീരം കൊള്ളയല്ല, തോട്ടം കൊള്ളയല്ല, മക്കളെ വാഹനം കൊള്ളയല്ല, വീട് കൊള്ളയല്ല, കൽബുകൊള്ളയാണ് നോട്ടം കേട്ടോ. കൽബ് എങ്ങനെയാണോ എങ്കിൽ രക്ഷപ്പെടും, അതല്ലെങ്കിൽ പരാജയം തന്നെയാണ് കേട്ടോ. മക്കളെ കണ്ടില്ലേ എന്താണ് ഞാനും നിങ്ങളും നല്ല വിഭവങ്ങൾ കഴിച്ച് എന്തെല്ലാം റിസ്ക്കാണ് ഇപ്പോൾ റിസ്ക്കിന് എന്തെല്ലാം പേരാണ്. ആ പേരിൽ റിസ്ക്കെല്ലാം ഞാനും നിങ്ങൾ കഴിച്ച് മക്കളെ പോകുന്നത് എവിടത്തേക്കാണ്? മാളത്തിലേക്കാണ്, ഉറുമ്പിന്റെ മാളത്തിലേക്കാണ്, പാമ്പിന്റെ മാളത്തിലേക്കാണ്. ഒരു സൈന്യം തന്നെ അവിടെ കാക്കുകയാണ്. എപ്പോഴാണ് കൂർത്ത തങ്ങൾ വരിക, എപ്പോഴാണ് പ്രസിഡന്റ് വരിക, എപ്പോഴാണ് ഖത്തീബ് വരിക, എപ്പോഴാണ് MLA വരിക, അവിടെ കാക്കുകയാണ് മക്കളെ. പാമ്പിന്റെ സൈന്യം ഒരു ഭാഗം കാക്കുന്നു മക്കളെ, ഉറുമ്പിന്റെ സൈന്യം ഒരു ഭാഗം കാക്കുന്നു, അതുപോലെ തീളിന്റെ സൈന്യം ഒരു ഭാഗം കാക്കുന്നു മക്കളെ. നല്ല വിഭവങ്ങൾ കഴിച്ച് ശരീര പുഷ്ടിയോട് കൂടി പോകുന്നത് മാളത്തിലേക്കുള്ള ചിന്ത വേണം മക്കളെ. അവിടെ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് സീറോ ആയാൽ മക്കളെ, ഖബറിലേക്ക് പോകുമ്പോൾ സീറോ ആയാൽ നഷ്ടം തന്നെയാണ്, ലാഭമില്ല കേട്ടോ. ഈ ശരീരം അവർക്കുള്ളതാണ് മക്കളെ. അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ചുകൊള്ളണം മക്കളെ. ഞാനും നിങ്ങൾ കൃഷി ചെയ്തു കൊള്ളണം, മനുഷ്യ ശരീരം കൃഷി ചെയ്തു കൊള്ളണം മക്കളെ, നിസ്കരിച്ചു കൊള്ളണം, അതുപോലെ മക്കളെ നോമ്പ് നോറ്റുകൊള്ളണം, എന്താ മക്കളെ സക്കാത്ത് കൊടുത്തുകൊള്ളണം, കൈവുള്ളവർ ഹജ്ജ് ചെയ്തു കൊള്ളണം, നിക്കറും സലാത്തും ചൊല്ലിക്കൊള്ളണം, ഓരോ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ കാര്യം അപകടമാണ് കേട്ടോ മക്കളെ. ശരീരം അവർക്കുള്ളതാണ്, അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മക്കളെ ഞാനും നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളണം, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കൊള്ളണം. ദീൻ എന്നും കലക്കി കൂട്ടാനുള്ളതല്ല. രാഷ്ട്രീയ പാർട്ടിക്കാരെ, നിങ്ങൾ രക്ഷപ്പെടാനില്ല ദുനിയാവിൽ കേട്ടോ. ദുനിയാവും എല്ലാം നഷ്ടം തന്നെയാണ്. ദീനും മക്കളെ, ദീനും രാഷ്ട്രീയം കലക്കി കൂട്ടിപ്പോകരുത്, എല്ലാം ആ റബ്ബിനറിയ കേട്ടോ. അവളോട് വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനോട് കളിക്കരുത്, കളിച്ചവരെ വിട്ടിട്ടില്ല. മക്കളെ കണ്ടില്ലേ, ഒരു സയ്യിദിനെ അള്ളാഹു ശിക്ഷിക്കപ്പെട്ട് സയ്യിദ് തന്നെയാണ്, ഒറിജിനൽ സയ്യിദ് തന്നെയാണ്. സയ്യിദ് ചെയ്ത തെറ്റു കുറ്റത്തിന് വേണ്ടിയാണ് അള്ളാഹു ശിക്ഷിക്കപ്പെടുന്ന മക്കളെ. ഇങ്ങോട്ട് വേണ്ടേ നിങ്ങളും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ? തീർച്ചയായും ശിക്ഷ ഉറപ്പാണ്, സംശയത്തിന്റെ വയ്യില്ല. സയ്യിദ് നേരം കാണൂല, പക്ഷേ ശിക്ഷ നടക്കും മക്കളെ, സംശയത്തിന്റെ വയ്യില്ല കേട്ടോ. കണ്ടില്ലേ സയ്യിദ് എന്താണ് വലിയ മക്കളെ, ഡബിൾ ബിരുദമുള്ള സയ്യിദാണ്. ഓരാ മക്കളെ കാളിയാണ്, എല്ലാമാണ് കേട്ടോ മക്കളെ. കയ്യിൽ നിങ്ങൾ ബിരുദമുള്ളതൊന്നും രക്ഷപ്പെടാനില്ല. പറയുന്ന തങ്ങൾ നാളങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ
തങ്ങളോട് ചോദിക്കുമെൻ റബ്ബുക്ക, തങ്ങളെ നാടെവിടെയാണ്, തങ്ങളെ പേരെന്താണ്, തങ്ങൾ ഏതെല്ലാം രാജ്യത്തിന്റെ കാളിയാണ്, തങ്ങൾക്ക് ബിരുദമുണ്ടോ, തങ്ങൾക്ക് സക്കാഫി ബിരുദമുണ്ടോ, അല്ലെങ്കിൽ മക്കളെ വാക്യാത്തി ബിരുദമുണ്ടോ, മദിനി ബിരുദമുണ്ടോ, മക്കളെ തങ്ങൾ എ പി കാരനാണോ, ഇ കെ കാരനാണോ, തങ്ങൾ എസ് കെ എസ് എഫുകാരനാണല്ലോ, എസ് എസ് എഫുകാരനാണല്ലോ, അതെല്ലാം ദുന്യാവിലാണ് കേട്ടോ മക്കളെ. ഇതൊന്നും അവിടെ ചോദിക്കപ്പെടൂല, ബിരുദം അങ്ങോട്ട് വരൂല, ബിരുദെല്ലാം നിങ്ങൾ ഇവിടെ വെച്ച് പോകേണ്ടവരാണ് കേട്ടോ. മൂന്ന് കഷ്ണം തുളി തന്നെ മക്കളെ എനിക്ക് നിങ്ങൾക്കുള്ളത്, അത് തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും, ഒരു മോതിരം പോലും അങ്ങോട്ട് പോകാനില്ല കേട്ടോ. ഞാനും നിങ്ങളും അധ്വാനിച്ചുണ്ടാക്കിയ ഒരൊറ്റ സംഗതിയും മക്കളെ, സ്ഥലമായാലും അതുപോലെ തന്നെ കാശായാലും അതുപോലെ സ്വർണമായാലും അതുപോലെ വീടുമായാലും ഒന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ. ഇവിടെ അങ്ങ് വലിച്ചെറിഞ്ഞു കൊണ്ടുപോകണം മക്കളെ. തീർച്ചയായും നിങ്ങളൊന്ന് ആലോചിക്കട്ടോ, കബറൊന്ന് ആലോചിക്കാം. ഉമ്മാമ്മമാരെ, നിങ്ങൾ ഇന്ന് പൊതിരംഗത്തിറങ്ങിയ കാലമാണ്, അത് തങ്ങളെ ഭാര്യയും കണക്കാണ് മക്കളെ, പണ്ഡിതന്റെ ഭാര്യയും കണക്കാണ്. എല്ലാം വളരെ മോശമായ അന്തരീക്ഷമാണ് കേട്ടോ. ഒരണുമണി തൂക്കം പോലും ഈമാനില്ലാത്തൊരവസ്ഥയാണ് മക്കളെ. എന്റെയും നിങ്ങളെല്ലാം എന്നെ കൽബന്ധാണ് ചത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാമ് പറഞ്ഞ പോലെ മക്കളെ, നമ്മളെ കൽബിൻ ശരിയും ചത്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഹറാമിയത്ത് കാണുന്നു, ചെയ്യുന്നതും ഹറാമ്, തിന്നതും ഹറാമ്, കാണുന്നതും ഹറാമ്, എല്ലാം ഹറാമിലേക്ക് പോവുകയാണ്. ഹറാമ ഹലാലുകയാണ് മക്കളെ, സൂക്ഷിക്കണം കേട്ടോ. ഈ ഹറാമിയത്ത് ഞാൻ ശക്തം അങ്ങോട്ടായതിന്റെ പേരിൽ തന്നെ ഈമാന്റെ രക്തം അങ്ങ് കയറുന്നില്ല മക്കളെ, ഈമാന്റെ വോൾട്ടേജ് അങ്ങ് പോകുന്നില്ല കേട്ടോ. ഈ രക്തം എന്താണ്, തടസ്സമാണ്. മാത്രമല്ല മക്കളെ, ഐശ്വര്യമാകുന്ന ഒരു സ്ത്രീന്റെ പിന്നാലെയാണ് ഓട്ടം. അതുകൊണ്ട് തന്നെ സയ്യിദന്മാരെ ബഹുമാനമില്ല, അതുപോലെ തന്നെ എന്താണ് പണ്ഡിതന്മാരെ ബഹുമാനമില്ല, അതുപോലെ തന്നെ ഔലിയാക്കും ബഹുമാനമില്ല, ഉമ്മവാപ്പന്മാർ ബഹുമാനമില്ല മക്കളെ, സയ്യിദന്മാരും ബഹുമാനമില്ല. എന്തോ കാലമാണ് മക്കളെ, ആലോചിക്ക കേട്ടോ. തീർച്ചയായും കണ്ടില്ലേ ഉമ്മാനല്ലോ ശിക്ഷിക്കപ്പെട്ടത്. ഉമ്മ ആയിഷ ഉമ്മ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഫബ്ബിൾക്ക് റോട്ടിൽ കൂടി മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ വെളിവാക്കി നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ കബറിന്റെ സ്ഥിതി എന്താണെന്ന് ഉമ്മ നിങ്ങൾ ആലോചിച്ചുകൊള്ളു കേട്ടോ. ഉമ്മാ മുഖം മറക്കൽ നിർബന്ധമാണ്, അന്യ പുരുഷന്മാരെ വെളിവാക്കി നടക്കൽ തനിച്ച ഹറാമാണ് ഉമ്മ. ശ്രീതന്മാരെ, നിങ്ങൾ പബ്ലിക് റോട്ടിൽ കൂടി എന്താണ് മറയില്ലാതെ, എന്താണ് പെണ്ണുങ്ങളെ മുമ്പിൽ സംസാരിക്കുക എന്ന് പറഞ്ഞത് മക്കളെ, ദീൻ എതിരായ കാര്യമാണ്, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. തീർച്ചയായും രക്ഷപ്പെടാനില്ല കേട്ടോ. കണ്ടില്ലേ ഒരു ഉമ്മാനല്ലോ ശിക്ഷിക്കപ്പെട്ടത്. ഉമ്മ സുന്നി തന്നെയാണ് മക്കളെ, സുന്നിയായ ഉമ്മയാണ്, പോരാ മക്കളെ, തഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മയാണ്, പോരാ ഹജ്ജ് ഉമ്മയാണ്, എല്ലാമാണ് കേട്ടോ മക്കളെ. ഉമ്മ മരിച്ച സമയത്ത്, അതാ കബർ വെക്കുന്ന സമയത്ത്, വെച്ച സമയത്ത് മകം വാങ്ങുന്നത് കാണുകയാണ്. കബർ മക്കളെ ഉമ്മാന്റെ ജനാസ കാണുകയാണ്. എന്താ ശ്രദ്ധ കൊണ്ടാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ എന്താണ് പാസ്പോർട്ട് ഉമ്മാന്റെ കബറിലായി, അതടക്കം കബർ ചെയ്തു. അതാ പോവുകയാണ് മൂന്ന് ദിവസം കഴിയപ്പോൾ മക്കളെ പാസ്പോർട്ട് കാണുന്നില്ല. അദ്ദേഹം ഉമ്മാന്റെ കബറുകളിലെ പോവുകയാണ്, ഉമ്മാന്റെ കബറിലാവാനാണ് സാധ്യത എന്ന് പറഞ്ഞു പോവുകയാണ്. ആലോചിക്കണം ചെറുപ്പക്കാരെ, ഞാനും നിങ്ങളും മരിച്ചു പോകേ വരേണ്ടവരാണ്. എന്തായിരിക്കും എന്റെ നിങ്ങളെ കബറിന്റെ സ്ഥിതി അറിയില്ല കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. തോണിയാസം നടക്കാനുള്ളല്ല ദുന്യാവ്, തോണിയാസം പറഞ്ഞ് നടക്കാനുള്ളല്ല നാവ്. മക്കളെ ആലോചിക്കണം കേട്ടോ. പറയുന്നത് അങ്ങളായാലും അങ്ങനെ തന്നെയാണ്, സംശയത്തിന്റെ വയ്യില്ല. അതാ ഉമ്മാൻ എന്താണ് മൂടുകല്ലെടുത്തു നോക്കുമ്പോൾ കണ്ടരംഗം എന്താണ്, എന്താ മക്കളെ കണ്ടരംഗം? ഉമ്മാന്റെ നാവിനല്ലോ കഴുത്തിൽ കൂടി കയറുപോലെ വെലിഞ്ഞു കെട്ടിയ രംഗമാണ് മകൻ കാണുന്നത് കേട്ടോ. അതോടുകൂടി മകൻ ബോധം കെട്ടുപോയി. ആലോചിക്കണം ചെറുപ്പക്കാരെ, എന്റെ ഉമ്മാമാരെ, ഫിത്ന പറഞ്ഞു നടക്കുന്ന ഉമ്മാമാരെ, ഫിത്ന പറഞ്ഞു നടക്കുന്ന ഉസ്താദന്മാരെ, സൂക്ഷിക്കണം കേട്ടോ.
അള്ളാഹുന്റെ ദീനാണ്. ദീൻ ഇടവേളക്കാൻ ആർക്കും അനുമതി തന്നിട്ടില്ല, അനുമതി തിരിയുകയുമില്ല. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. തങ്ങളെ ബോധം കെട്ടുപോയി ഉമ്മാന്റെ മകൻ ബോധം കെട്ടതുകൊണ്ട് ഉമ്മാൻ രക്ഷിച്ച കുറയുമോ മക്കളെ? ആരുമ്മാനെ രക്ഷപ്പെടുത്തും? ഏത് തങ്ങൾ രക്ഷപ്പെടുത്തും? ഏത് പാർട്ടിക്കാർ രക്ഷപ്പെടുത്തും? ഏത് സംഘടന രക്ഷപ്പെടുത്തും? ഇല്ല മക്കളെ, അനുഭവിക്കും തന്നെയാണ് കേട്ടോ. അതാ തങ്ങളെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ മോനെ നിങ്ങൾ ഉമ്മ ചെയ്ത തെറ്റ്? തങ്ങളെ ഉമ്മ ഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മയാണ്, ഹജ്ജ് ഉമ്മയാണ്. ജീവിതം മുഴുവനും ഹജ്ജ് ചെയ്തുകൊണ്ടും രക്ഷപ്പെടാനില്ല മക്കളെ, ആലോചിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 24 മണിക്കൂറും പള്ളിയിലുണ്ടായ മനുഷ്യൻ അതാ ഒരു വക്തിൽ കാണാനില്ല. അങ്ങനെ ഉസ്താദും അക്രിക്കാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ അദ്ദേഹത്തിന്റെ മകൻ വന്ന് പറയാണ്, ഉസ്താദേ എന്റെ ബാപ്പ വിഷം കുളിച്ച് മരിച്ചിരിക്കുന്നു. ആലോചിക്കണം കേട്ടോ മക്കളെ. ആക്കിപ്പത്തുള്ളവന്റെ കയ്യിലാണ്, എന്തോ നിങ്ങളെ കയ്യിലുള്ളതല്ലത്. ഞാൻ 24 മണിക്കൂറും പള്ളിയിൽ പൂച്ചായത് കൊണ്ട് മക്കളെ എങ്ങനെ മരിക്കും നിങ്ങൾ ആര് എഴുതിത്തന്നിട്ടില്ല, എഴുതിത്തരികയുമില്ല മക്കളെ. അതുകൊണ്ട് വന്ന് സൂക്ഷിക്കണം, അള്ളാഹുനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? നിസ്കരിക്കാത്തത് കൊണ്ടല്ല. നിസ്കരിക്കാത്തതിന് വേറെ തന്നെ 15 ശിക്ഷകളുണ്ട് മക്കളെ. ആവശ്യത്തിന് ഞാൻ കിടക്കുകയല്ല. അതുകൊണ്ട് തന്നെ മക്കളെ, ഉമ്മ ചെയ്ത തെറ്റെന്താണ്? ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആലോചന വന്നു കഴിഞ്ഞാൽ പെണ്ണിന്റെ കണ്ണ് ക്രോസാണ്, വെളുത്തതാണ്, കറുത്തതാണ്, കാൽബെൻഡാണ് എന്ന് പറഞ്ഞ് തെറ്റിക്കുന്ന ഒരവസ്ഥ ഉമ്മാന്റെ നാവിൽ വന്നതിന്റെ പേരിൽ. ഉമ്മാനാവിനുള്ള വെരിഞ്ഞു കെട്ടി മക്കളെ കബറിലാണ് നടന്നത് കേട്ടോ, സൂക്ഷിക്കണം. ഞാനും നിങ്ങൾ മരിച്ചു പോകേണ്ടവരാണ് മക്കളെ. എന്തായിരിക്കും എൻ്റെ നിങ്ങളെ കബറിന്റെ സ്ഥിതി ആലോചിക്കുക. റബ്ബേ, ഉമ്മാനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ, സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. മാണായ റബ്ബേ, ചെറുപ്പക്കാരെ എൻ്റെ ഉസ്താദന്മാർ വളരെ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും വളരെ മോശമായ അന്തരീക്ഷമാണ് അവരവരെ ശരീരം. എന്നാണ് മക്കളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചെങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അപ്പ ശിക്ഷിക്കുന്ന സമയത്ത് ഒരു ഉസ്താദിന്റെയോ ഒരു ഉമ്മാന്റെ ബാപ്പാന്റെയോ ഒരു ബാലിന്റെയോ മക്കളെയോ സഹായമില്ല കേട്ടോ. അവരെ ഇന്റർനെറ്റിൽ കൂടി വരാനോ, അല്ലെങ്കിൽ വാട്സപ്പ് സപ്ലിൽ കൂടി വരാനോ, അല്ലെങ്കിൽ മക്കളെ ടി വിയിൽ കൂടി വരാനോ ഒന്നവിടെ ഇല്ല കേട്ടോ. കഠിനമായ ശിക്ഷനുഭവം തന്നെയാണ് കേട്ടോ. കൊണ്ട് വളരെ സൂക്ഷിക്കണം മക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി വരുന്ന മുഴുവൻ കുട്ടികളും മാരകമായ രോഗത്തിന്റെ പിടിയിലാണ് കേട്ടോ. വളരെ സൂക്ഷിക്കണം. വളരെ നിങ്ങൾ എന്റെ ഉമ്മാമാരോട് ഞാൻ പറയാണ്, അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ മുറിയെ പിടിക്കണം. എം എൽ എ കാരിത്തിയായതുകൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് കാരിത്തിയായതുകൊണ്ടോ അല്ല ഇബ്രാഹിം ആയിഷ ആയതുകൊണ്ടോ ഒന്നും രക്ഷപ്പെടാനില്ല കേട്ടോ. ഇനി ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൺകുട്ടിയും ഇനി വളരെ മോശമായ അന്തരീക്ഷമാണ്. ജനിക്കുന്ന മുഴുവൻ കുട്ടികളും മാരകമായ രോഗത്തിന്റെ പിടിയിലാണ് കേട്ടോ. സൂക്ഷിക്കണം ഉമ്മാ. പ്ലസ്റ്റോ മൈനസോ ഡോക്ടറേറ്റോ എന്ന് കിട്ടിയതുള്ള ഒരു കാര്യമില്ല. അതെല്ലാം നിങ്ങൾ ദുനിയാവിലാണ് കേട്ടോ. കബറിലേക്കൊന്ന് ചിന്ത വേണം ഉമ്മാ. ചെറുപ്പക്കാർത്തികളെ കബറിലേക്കൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ജനിക്കുന്ന മക്കളുണ്ടല്ലോ, നിങ്ങൾ 24 മണിക്കൂറും ടീവിന്റെ മുമ്പിൽ ഇരുന്ന് അറാമിയത്ത് കാണുന്നവർ. അതാ വരുന്ന കുട്ടി കണ്ണിന് കാഴ്ചയില്ലാതെയാണ്, മക്കളെ നടുവിന്റെ താത്തായ ബലമില്ലാതെ വരികയാണ്. വളരെ സൂക്ഷിക്കണം. എനിക്കും നിങ്ങൾക്ക് ഇതൊരു ഹോബിയാണെങ്കിൽ, ഒരു രസമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ് കേട്ടോ. ആലോചിക്കണം ചെറുപ്പക്കാരെ. കണ്ടില്ലേ ഒരു കുട്ടിനെ അള്ളാഹു കൊണ്ടുവന്നത്? അതാ മക്കളെ പ്രസവിച്ച് ഒരേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രക്തം പരിശോധിച്ചു നോക്കുമ്പോൾ 2 രോഗത്തിന് വിധേയമാണ് കുട്ടി. ഉമ്മാന്റെ മക്കളെ, ഉമ്മാന്റെ എന്താണ് ഗർഭാശയം ആ കുട്ടി. കുട്ടി എന്താണ് കൽബ് ഗ്ലാസാണ്, പിന്നെന്തിനാണ്
ഉമ്മയും പാപ്പയും തെറ്റ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹ് കുട്ടിക്കഠിനമായ രോഗത്തിന് വിധേയമാണ്. ഒന്ന് ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ്. ഒന്ന് എയ്ഡിസിന് വിധേയമാണ്. ചെറുപ്പക്കാരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഹോബിക്ക് മൊബൈൽ കൊടുത്തത് കൊണ്ടോ കല്യാണി നിൽക്കാൻ ചെയ്തതിന് മുമ്പ് എന്താണ് മക്കളെ മൊബൈൽ കൊടുത്ത് രസിക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാർത്തികളെ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണം കേട്ടോ. നിങ്ങൾക്കൊരു നിമിഷമേ ഉള്ളത് കഠിനമായ ശിക്ഷയാണ്. സംശയത്തിന്റെ വയ്യില്ല. അതാ വന്നു കഴിഞ്ഞു തങ്ങളെ ഇന്നലെ പ്രസവിച്ച കുട്ടിയാണ്, ഉമ്മയും പാപ്പയും പൊട്ടി കരയാണ്. കരഞ്ഞതുകൊണ്ട് കാര്യമില്ല ഉമ്മ, കരഞ്ഞതുകൊണ്ട് ചെറുപ്പക്കാരെ കാര്യമില്ല കേട്ടോ. അള്ളാഹുനൊന്ന് ഭയപ്പെട്ടു കൊള്ളണം കേട്ടോ. റബ്ബാണ് നിയന്ത്രിക്കുന്നത്. മക്കളെ, തോന്നിയാസം നടക്കാനുള്ളതല്ല ശരീരം, തോന്നിയാസം നടക്കാനുള്ളത് ഉമ്മ ശരീരം കേട്ടോ. അള്ളാഹുനെ പേടിച്ച് ജീവിക്കേണ്ട സമയമാണ് ഈ സമയം കേട്ടോ. ഐശ്വര്യ പിന്നാലെ പോയി എന്തും ചെയ്യാം എന്ന് തോന്നിപ്പോകരുത് കേട്ടോ. ചോരത്തുളപ്പ് നിങ്ങൾ വിടൂല മക്കളെ, അത് ഇബ്ലീസ് നിങ്ങൾ വിടൂല. ചോരത്തുളപ്പും ആരോഗ്യം എല്ലാം അള്ളാഹ് തന്നതാണ്. അത് ദീനിലേക്കാവണം, എങ്കിൽ മാത്രമേ ഒന്ന് രക്ഷപ്പെടും. കണ്ടില്ലേ എന്താ ഉമ്മങ്ങൾ ചെയ്ത തെറ്റ്? കുട്ടി നിരപരാധിയാണ്. ആ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ ഞാൻ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് മൈനസ് എന്താണ് മക്കളെ, ഇന്റർനെറ്റിൽ കൂടിയും വാട്ടർ സപ്ലൈ കൂടിയും ഞാൻ രസിച്ച് 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 അങ്ങനെ പോവുകയാണ്. മക്കളെ, ചെറുപ്പക്കാരെ, എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാർത്തികളെ, അള്ളാഹുനൊന്ന് നിങ്ങൾ ഭയപ്പെടണം കേട്ടോ. വളർ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഒന്ന് മുഖം മറക്കണം. ഇവിടങ്ങളിൽ കാണുന്ന മുഴുവൻ സ്ത്രീകളും മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ വെളിവാക്കി നടക്കുന്ന ഉമ്മ, നിങ്ങൾ ആ സ്പോട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ഖബറിന്റെ സ്ഥിതി എന്ന് ആലോചിക്കുക. നിസ്കരിച്ചതുകൊണ്ട് ഇവിടെ രക്ഷപ്പെടാനില്ല, ഒന്നും ചെയ്തുകൊണ്ട് ഇവിടെ രക്ഷപ്പെടാനില്ല. അള്ളാഹുവിനെ പേടിച്ച് കൽബ് ശുദ്ധീകരിച്ച് അള്ളാഹു നിരോധിച്ച കാര്യം എന്തെല്ലോ ഉണ്ടോ അതെല്ലാം നിരോധിച്ച് എന്തെല്ലാം എടുക്ക കാര്യങ്ങളുണ്ടോ അതെല്ലാം എടുത്ത് എങ്കിൽ മാത്രം കൽബുന്ന് ശുദ്ധീകരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് എങ്കിൽ മാത്രം ഒന്ന് കബർ രക്ഷപ്പെടും കേട്ടോ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് ഉമ്മ. ഉമ്മ ഇന്ന് നിങ്ങൾ എന്താണ് പൊതുരംഗത്തെറിഞ്ഞ കാലമാണ്. മുഖവും മുങ്കയിച്ച് അത് നിസ്കാരത്തിൽ മാത്രമാണ് മക്കളെ. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് സൗന്ദര്യത്തെ അള്ളാഹു കാക്കാൻ വെച്ച നിയമമാണ് ആ നിയമം. ഫർദ് തിരിച്ച് മുഖം ഒന്ന് മറച്ചു കൊള്ളണം. അത് തങ്ങളെ ഭാര്യയും കണക്ക്, നിഷേഹന്റെ ഭാര്യയും കണക്ക്, കുത്തുബിന്റെ ഭാര്യയും കണക്ക്, ഖതീബിന്റെ ഭാര്യയും കണക്ക്, പ്രസിഡന്റിന്റെ ഭാര്യയും കണക്ക്, എല്ലാം എന്റെ കണക്കാണ് മക്കളെ. ഒരാൺമണി തൂക്കം പോലും ഈമാനില്ലാത്ത ഒരവസ്ഥയാണ് കേട്ടോ. വളരെ സൂക്ഷിക്കണം ഉമ്മ. നിങ്ങൾ എന്താണ് മുസ്ലിം സ്ത്രീകളെ മുമ്പിൽ പോലും നിങ്ങൾ മറിഞ്ഞിരിക്കണം ഉമ്മ. എത്ര ഉമ്മമാരുണ്ട് ആ മുസ്ലിം സ്ത്രീകളെ മുമ്പിൽ മറിഞ്ഞിരിക്കുന്നവർ, ആലോചിക്കുക. അതുപോലെ നിങ്ങൾ അന്യ പുരുഷന്മാരുടെ ശബ്ദം പോലും അന്യ പുരുഷന്മാരെ കേൾപ്പിച്ചു പോകുന്ന നിയമമാണ്. നിങ്ങൾ ധരിക്കുന്ന പാർസൽത്തിന്റെ ശബ്ദം പോലും അന്യ പുരുഷന്മാരെ വെളിവാക്കി പോകും മക്കളെ. ശബ്ദം ഉണ്ടാക്കി പോകുന്നത് നിയമമാണ്. ഉമ്മ, നിങ്ങൾ ആ മുസ്ലിം സ്ത്രീകളെ മുമ്പിൽ പോലും നിങ്ങൾ മറിഞ്ഞിരിക്കണം. എത്ര ഉമ്മമാരുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഉമ്മ ലജ്ജ വേണം. ലജ്ജ എന്ന ഈമാൻ പെട്ടതാണ് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാർജികളെ, അത് വേണം. അത് ഇന്നൊന്നുമില്ല, ഇന്ന് പബ്ലിക്കാണെല്ലാം. തങ്ങൾ സ്ത്രീയോടും സംസാരിക്കുന്നു, സ്ത്രീകൾ ഇങ്ങോട്ടും സംസാരിക്കുന്നു. അതുപോലെ മൊബൈൽ കൂടി മക്കളെ നിങ്ങൾ സലാം ചെല്ലൽ, അന്യ പുരുഷന്മാർക്കാണ് സ്ത്രീകൾ സലാം ചെല്ലൽ ഹറാമാണ്. ഹറാം ഹലാലില്ല കേട്ടോ. ചെറുപ്പക്കാരെ അങ്ങോട്ടും ചെല്ലൽ ഹറാമാണ് കേട്ടോ. ഹറാം ഹലാലില്ല കേട്ടോ. തീർച്ചയായും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചു കഴിഞ്ഞു കേട്ടോ മക്കളെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ. എന്താണ് ആൺകുട്ടിയാണ്, ആ കുട്ടി എന്താണ് അന്നലെ ഉമ്മയും ബാപ്പയും എന്താണ് പൊട്ടിക്കരയാണ്, കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചു എന്താ മോനെ നിങ്ങൾ ചെയ്തതെറ്റ്? ഇന്റർനെറ്റിൽ കൂടിയും വാട്ടർ സപ്ലൈയിൽ കൂടിയും അതുപോലെ എന്തെല്ലാം രസിക്കാൻ കഴിയും, ഏതെല്ലാം നിരസിച്ചു. അവസാനം ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിക്കാഹ് ചെയ്തു കൊള്ളാം. ആണ് പറഞ്ഞു, ഞാൻ ഇന്നെയും നിക്കാഹ് ചെയ്തു കൊള്ളാം. അതാ ഉമ്മാനും അതാ ഉമ്മയോട് വരികയാണ്, ഉമ്മയോട് പറയുകയാണ്, ഉമ്മ ഞാൻ ഇന്നൊരു സ്ത്രീനെ രസിച്ചുകൊണ്ടിരിക്കാൻ പെൺകുട്ടിയെ രസിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിനെ എനിക്ക് നിക്കാഹ് ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ
ആ ഉമ്മയോട് പറയാ, കുഞ്ഞമ്മ ഉമ്മയെ, ഉമ്മ പറഞ്ഞു മകനോട്, മോനെ ഞമ്മക്ക് പറ്റിയ പെണ്ണല്ല പെണ്ണ്, ഞമ്മക്ക് പറ്റിയല്ല പെണ്ണെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോര തുളുപ്പ് തുള്ളിയത് എവിടെയാണ്? മക്കളെ റബ്ബിനോടാണ്. ഉമ്മ നിങ്ങൾ മുണ്ടിപ്പോകരുത്, ഉമ്മയോടാണ് ഭീഷണി. ഉമ്മയോട് ഭീഷണിപ്പെടുമ്പോൾ അള്ളാഹുവിനുള്ള ഭീഷണിയാണ്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് മക്കൾ സ്വർഗം കെട്ടോ. വരാ തന്നെ റൂഫിങ് ചെയ്യെന്ന് പറയാൻ പോലും പറ്റൂല മക്കളെ. ചോരത്തുളുപ്പതല്ല കേട്ടോ, സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം മക്കളെ. എന്താണ് ഉമ്മയോട് പറഞ്ഞു? ഉമ്മ പറഞ്ഞു എന്റെ കുശി പോലെ ആയിക്കോളൂ. ഉമ്മയും ബാപ്പിയും പറഞ്ഞു എന്താണ്? ഉമ്മ മകൻ പറഞ്ഞു. ആ മകൻ പറയാണ്, ഉമ്മ നിങ്ങൾ മുണ്ടിപ്പോകരുത്, എനിക്ക് ഞാൻ നിക്കാഹ് ചെയ്തെന്നില്ലെങ്കിൽ ഞാൻ റൈസൽ വിഭാഗം ചെയ്യും. ഭീഷണിയാണ്, എന്തൊരു ഭീഷണിയാണിത്! എന്തൊരു മക്കളെ ഭീഷണി ഇപ്പോൾ വരും, ഇപ്പോൾ ഭീഷണി ഇങ്ങോട്ട് കിടക്കും. ആലോചിക്കണം ചെറുപ്പക്കാരെ, എന്റെ ഉമ്മമാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ. ദുന്യാ വസാദായി കേട്ടോ, ദുന്യാ മുഴുവനും അതാ അന്നലക്ക് പോവുകയാണ്. അള്ളാഹുവിനെ ഭയമില്ലാതെ ഒരണമണത്തൂക്കും ഈമാനില്ലാതെ പോകുകയാണ് മക്കളെ. അതാ ഞാൻ ചോദിച്ചു, കുട്ടിക്ക് രണ്ട് രോഗത്തിന് വിധേയമാണ് എയ്ഡിസിനും അതുപോലെ തന്നെ എച്ച് വി രോഗത്തിനും. ആ കുട്ടി രസി അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ 12 മാസം കഴിഞ്ഞപ്പോൾ വന്ന കുട്ടിയാണ് ഈ കുട്ടി. എന്താണ്? ബ്ലഡ് ക്യാൻസറിനും എച്ച് വി രോഗത്തിനും ഒരേ കുട്ടിക്ക് രണ്ട് രോഗമാണ്. ഞാൻ പറഞ്ഞു, മോനെ എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റ്? പറഞ്ഞപ്പോ സോറി സ്റ്റോറിയാണ് പറഞ്ഞത്. മോനെ, നിക്കാഹ് ചെയ്തതിനു മുമ്പ് നിങ്ങൾ രസിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ രസമില്ല, ഇസ്ലാമിൽ ഹോബിയില്ല, ഇസ്ലാം ഭദ്രമാണ് കേട്ടോ. ആലോചിക്കണം, നിങ്ങൾ എന്താണ് രസിച്ചതിന്റെ പേരിൽ എയ്ഡ്സും, ഉമ്മാനെ ധിക്കരിച്ച് നടന്നതിന്റെ പേരിലും ബ്ലഡ് ക്യാൻസറും. ഇപ്പോഴും ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളെ. ഇനി ആ കുട്ടി വലുതായി അതിൽ എന്താണ് അദ്ദേഹം നിക്കാഹ് ചെന്ന് വരുന്ന കുട്ടി, എനിക്കറിയില്ല കേട്ടോ. അള്ളാഹ് പുറത്തു കൊടുക്കും, മാറാകട്ടെ മക്കളെ. ചെറുപ്പക്കാരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയെല്ലാം വളരെ മോശമായ അന്തരീക്ഷമാണ്. കുറച്ചു കഴിഞ്ഞാൽ മക്കളെ ആയിഷ കാളിയാകും. ഇനി ആയിഷ കാളിയാകും, ഫാത്തിമ ഖതീബാകും. വന്നു കഴിഞ്ഞു മക്കളെ, കർണാടക സ്റ്റേറ്റിൽ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, തങ്ങളുടെ ആയിഷ ഖതീബ എന്ന് പറഞ്ഞു നല്ലതെന്നേതാണ്. അല്ല, ഇപ്പൊ ഇല്ലാതെ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഞാനും നിങ്ങളെല്ലാം വീട്ടിൽ കിടന്നു അവരെല്ലാം പ്രവൃത്തിയും ചെയ്യും. ഹാദിയും ആവും, കുത്തുബും ആവും, ഷേഖാവും എല്ലാം ഖതീബ. എന്താ പ്രശ്നം? മലവറിയോ? ഒന്നും ആവൂല. ഇനി ആയിഷ ഖതീബാവേ, ഫാത്തിമ ഉണ്ടാവും, കാളിയാവും. മതി, നമുക്ക് അത്രയുണ്ട്. ഇതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ. ഇമ്മാൻ എവിടെയാണ്? വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീൻ ലെവലേഷൻ ഇന്ന് ആർക്കും ഇല്ല പറയുന്ന എല്ലാരും കണക്കാം. മക്കളെയും കണ്ടില്ലേ ഒരു ഉസ്താദ്? എന്താണ് മക്കളെ ഇന്നെല്ലുണ്ടല്ലോ, 1 മുതൽ 9 വരെ 10 വരെ ഹോസ്പിറ്റൽ സിയാർത്ത. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ സിയാർത്ത. കബർ സിയാർത്തെല്ലാം പോയി. മുമ്പ് നബീസത്തുമാരെയും ബദറുമാരെയും മഞ്ഞക്കുളമാരെല്ലാം ചെല്ലുന്ന ഒരു കാലം ഉണ്ടായി. അപ്പൊ അതെല്ലാം പോയി. ഇപ്പൊ സ്ത്രീകൾക്ക് അതൊന്നും അറിയില്ല. ഇപ്പം പ്ലസ് ടു മൈനസ് എല്ലാം. എന്നിട്ട് ചോദിക്ക് മക്കളെ, പിന്നെ ആ പെണ്ണുങ്ങൾ നബീസത്തുമാല ബദറും പിന്നെ എന്തുമാല സ്വർണമാല അല്ലാത്ത മാല ഇന്നത്തെ അവസ്ഥയാണ്. ഇനി ഒരു ചെറുപ്പം ഒരു മദ്യം ഒരു ഒരുത്തം വന്ന് എന്നോട് ചോദിച്ചു, താങ്കളെ പഠിക്കാത്ത പെണ്ണിനെ കിട്ടുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, പഠിക്കാത്ത പെണ്ണും കിട്ടും, കബറുന്ന ഹയാത്താക്കണം. രക്ഷയില്ല. ഇനി തങ്ങളെ വാരിയും തങ്ങളെ എല്ലാം അങ്ങനെ തന്നെയാണ്, യാതൊരു രക്ഷയില്ല. ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയും ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൺകുട്ടിയും വളരെ മോശമാണ് അന്തരീക്ഷം. ജനിക്കുന്ന മക്കൾ ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ്, ട്യൂമറിന് വിധേയമാണ്. 2 കിഡ്നി നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസിസ് ആണ്. ആരിക്കാ ചെറിയ പിഞ്ചു കുട്ടിക്ക് പ്രസവിച്ച് കുട്ടിക്കാണ്. ആലോചിക്കണം എത്ര നാടുകളാണ് മാരകമായ രോഗത്തിന്റെ പിടിയിൽ. ഇവിടെ ഹെൽത്തിന്റെ പ്രശ്നമില്ല മക്കളെ, ഇവിടെ ഹെൽത്ത് മുമ്പിൽ ശുദ്ധിയുള്ള തന്നെയാണ്. ഞാനും നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ശിക്ഷിക്കേണ്ട അധികാരമുണ്ട് മക്കളെ. ആലോചിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇന്നെന്താണ് 1 മുതൽ 9 വരെ? അല്ല, ഒരു ഉസ്താദ് പറഞ്ഞു പറഞ്ഞത്, ഞാൻ തങ്ങളെ എനിക്ക് കുട്ടികളില്ല, ഞാൻ പറഞ്ഞു തീരെ ഉണ്ടായിട്ടില്ലെന്ന് വെച്ച്. 5 കുട്ടികളെ ഞാൻ എടുത്തു കളഞ്ഞു എന്നാ പറഞ്ഞു. എന്താ കാരണം?
എന്താ കാരണം? സ്കാൻ നോക്കിയിട്ട് എന്താണ് കുട്ടിക്ക് വളർച്ചയില്ല എന്ന്? ഇതെന്താ ആനക്കുട്ടിയൊന്നുമില്ലല്ലോ വളർച്ച ഉണ്ടാക്കാൻ. ഇനി വളർച്ച കയറി കുറക്കാൻ കഴിയോ? ഇനി വളർച്ച ഇല്ല എന്ന് പറഞ്ഞു വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിക്കണ്ടേ? എന്നിട്ടോ അഞ്ച് കുട്ടികൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പോകണം, നിങ്ങൾ വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത്. അള്ളാഹുവിന് എന്താണ് ഒരു ലെവലേഷൻ അനുമതി നിങ്ങളെ കൽബിലില്ല, ഈമാനില്ല, തലയ്ക്കുണ്ട് താലിയെല്ലാം ഉണ്ട്, പക്ഷെ ഇല്ല. ഒരു ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞു, 40 എന്താണ് കുട്ടികളെ ദിവസത്തെ ഉസ്താദാ. ആ ഉസ്താദ് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ എന്റെ ഭാര്യന്റെ ഡേറ്റ് അങ്ങ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ ഭാര്യന്റെ ഡേറ്റ് കഴിഞ്ഞാൽ കബർ കുഴിച്ചോളാം പറഞ്ഞു. എന്താ ഇതിന്റെ കാര്യം? ഞാൻ പറഞ്ഞു, ഉസ്താദെ ആരവക്കലാണ് ഡേറ്റ്? നിങ്ങളതാണോ എന്റേതാണോ അള്ളാഹുണ്ടാണോ? ഇന്നിപ്പോ ഡോക്ടർമാർക്കെല്ലാം ജിബിലിയിൽ ഇറങ്ങുന്ന കാലാ, ജിബിലിയിലെ ഡ്യൂപ്ലിക്കേറ്റ് ജിബിലി. ആ ഡേറ്റ് പറയാം, ആ ഡേറ്റിന് പ്രശ്നമില്ലെങ്കിലോ കൊണ്ടുപോയി അങ്ങനെ സ്കാൻ നോക്കിയിട്ടോ കുട്ടിന്റെ തല എന്താണ് പിന്നെ തേങ്ങിപ്പലത്തും കാലും പോയിക്കൂടാ, ഓപ്പറേഷൻ ജീവൻ കളഞ്ഞു, വടി എന്താണ് കാശ് കൊടുത്താൽ ജീവൻ കളയുന്നു. എവിടെ ഈമാൻ? മക്കളെ നിങ്ങൾ ആലോചിക്കണം. സാധാരണ നിലയിലാണ് 9 മാസവും 9 ദിവസം ഏറിയാലോ ചോദ്യമല്ലേ? 12 മാസം പെരുമാന്റെ വയറ്റിൽ കിടക്കുന്നുണ്ടാ പ്രശ്നം. മാനമുള്ള മുമിനിങ്ങളെ ഇപ്പോഴെല്ലാം വളരെ മോശമായ അന്തരീക്ഷമാണ്. ഇന്നെന്താണ് സ്കാൻ നോക്കി കുട്ടികൾ എടുത്തു കളയുന്ന ഒരു കാലം, അവസാന കാലം വരും കുട്ടികൾ എടുത്തുന്ന കാലം വരും എന്ന് പറയുന്ന അത് ഹറാമാക്കിയതാണ്. ഇപ്പോഴും എല്ലാം താങ്കളും കണക്ക്, ഷെയ്ഖും കണക്ക്, കുട്ടും കണക്ക്, എല്ലാം ഡേറ്റ് ആണ് പ്രശ്നം. ഡേറ്റ് പറഞ്ഞ് പ്രശ്നമില്ലേ? പോയി പോയിട്ടോ സ്കാൻ നോക്കി കുട്ടിന്റെ തല ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടോ കാലും പിന്നെ കൊച്ചിയിലും ഉണ്ടാവും. മക്കളെ ഇതെല്ലാം വളരെ ആലോചിക്കണം. സമയം വാങ്ങുമ്പോ ഇപ്പൊ നിങ്ങൾ നോക്ക് ഇവിടെ എന്താണ് പിന്നെ എന്താണ് മൃഗ ഡോക്ടർമാരും മൃഗ എന്താണ് ഹോസ്പിറ്റലും ഉണ്ട്. ഒരൊറ്റ പശുവിനെയും അഡ്മിറ്റ് ആക്കിയിട്ടില്ല പ്രസവിക്കാൻ വേണ്ടി. അതിനും ഇഞ്ചക്ഷൻ കൊടുക്കണ്ട, അതിന് മാസം മാസം കാണണ്ട. നിങ്ങൾ ആലോചിക്ക, ഉമ്മാമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിനാണ് നിങ്ങൾ കാശ് കൊടുത്ത് ജീവൻ കളയണം? ആരാങ്ങളോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെ വരെ കുടിക്കണം എന്നുള്ള ഹബീബ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തോന്നിയാസം കുടിക്കാനുള്ളതല്ല വെള്ളം, എല്ലാം ഹബീബിലെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇന്ന് അള്ളാഹുവിന്റെ ലെവലേഷം ഒരു അമ്മനെ തൂക്കുമ്പോൾ ഈമാനില്ലാത്തൊരു കാല, അത് തങ്ങളും കണക്ക്, ഷെയ്ഖും കണക്ക്, ഉത്തുമ്മനും കണക്ക്, എല്ലാം കണക്കാണ്. വളരെ മോശമായ അന്തരീക്ഷമാണ്. നിങ്ങളുടെ കൊണ്ടുപോയി സ്കാൻ നോക്കി വളർച്ചയില്ല എന്ന് പറഞ്ഞ് എടുത്തു കളയാ. ആരാ നിങ്ങളോട് ഇത് വളർത്തു? ആർക്ക് കഴിയും വളർത്തു? ഇപ്പോൾ തന്നെ എന്താണ് വരുമ്പോ ഒരാൾ പിന്നെ സമയമെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞോട്ടെ എന്താ പ്രശ്നം? എല്ലാരുടെ ഡേറ്റും കഴിഞ്ഞു, അള്ളാന്റെ ഡേറ്റ് ആയിട്ടില്ലല്ലോ. അള്ളാന്റെ ഡേറ്റിലെ പ്രശ്നം ഉണ്ടാകും. വേലി ഏറ്റം വേലി ഇറക്കത്തിന് പ്രശ്നം ഉണ്ടാവാം. വേലി ഏറ്റിന് പ്രശ്നമുണ്ടായ കുട്ടിയമ്മ മേച്ചാൽ പോകൂലി. ഇങ്ങ മുമ്പെല്ലാം നമ്മൾ സുന്നത്തിരിക്കും, ചില അക്രമം നടത്തുമ്പോൾ വേലി ഏറ്റം വേലി ഇറക്കുള്ളു. ഇപ്പൊ വേലി ഏറ്റവും ഇറക്കൂല, കുട്ടികളും സുന്നത്തു. ഇപ്പൊ പരിശോധിക്കേണ്ട കാല സുന്നത്താക്കുന്നില്ല. അങ്ങനെയാണ്, അന്നും അന്നും അങ്ങനെ തന്നെയാണ്. പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഈമാൻ കുറവ്, ഇത്രയേ ഉള്ളൂ. വേലി ഏറ്റം വേലി ഇറക്കം, ഇറക്കത്തിനാണ് സാധാരണ ചില അക്രമം ചെയ്യുക. വേലി ഏറ്റം ചെയ്താൽ അങ്ങ് പോവും. ഇപ്പൊ അത് രണ്ടും ഇല്ലാന്ന് തോന്നുന്നു, എവിടെയുണ്ടോന്ന്. ഇപ്പൊ വളരെ മോശമായ അന്തരീക്ഷമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. നീമാൻ അങ്ങനില്ല, വളരെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, മക്കളെ എന്താണ് 12 മാസം പേരെ പോവാം, 4-5 വർഷം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നുവരെ ഏറ്റവും ഉമ്മാന്റെ വയറ്റിൽ കുട്ടി വാക്കിയാൽ ചെടിച്ചിട്ടില്ല, എല്ലാം സമയാമ പ്രസവം. അത് ഞാൻ നിങ്ങൾ തിരക്കാക്കിയിട്ട് കാര്യമില്ല, അതെല്ലാം പല കാരണങ്ങൾ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, കുട്ടികൾ ഇല്ലാതിരിക്കാൻ എത്ര കാരണമാണെന്ന് ചോദിച്ചു. 8 കാരണമാണ്. ആ 8 കാരണം 6 സ്ത്രീകളുടെ വക്കിൽ നിന്നും, 1 പുരുഷന്റെ അവരുടെ വക്കിൽ നിന്നും, 1 ശൈത്താന്റെ വക്കിൽ നിന്നാണ്. ഇങ്ങനെ ഉണ്ടായാൽ കുട്ടികൾ ഉണ്ടാവില്ല. അതാണ് പിന്നെ ഇപ്പോൾ എന്താണ് നമ്മൾ വരുമ്പം പറഞ്ഞ് തങ്ങളെ കുട്ടി എന്താണ് കാഷ്ടിക്കും മൂത്രിക്കും ചെയ്ത് ഏതാ ഉമ്മാന്റെ ഗർഭം. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മാന്റെ ഗർഭാശം ക്ലോസിറ്റാണോ? ഇതാണ് ഇങ്ങനത്തെ അവസ്ഥ. ഉമ്മാന്റെ വയറ്റിൽ ഗർഭാശത്തിൽ കാറ്റങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാവില്ല. മാസം കഷങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാലും ദരക്കം നിറഞ്ഞാലും ഉണ്ടാവില്ല. ഇതെല്ലാം ഇവിടെ പറഞ്ഞു തന്നതാ.
പക്ഷെ ഇതൊന്നും ഞമ്മക്ക് പ്രശ്നമില്ല, ഞമ്മ പോവല്ലേ. ഏ പുരുഷന്റെ പക്കൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അതിനാ ബല, അതെന്തായി കൊണ്ടുപോയിട്ട് എന്താണ് ഓപ്പറേഷൻ ചെയ്ത് ഉള്ളതുമില്ലാതൊക്കെ കൗണ്ട് പോകും, എന്റെ കൗണ്ടാവും. അതെല്ലാം മരുന്നുണ്ട് മക്കളെ ഇവിടെ, അതെല്ലാം മരുന്നുമുണ്ട് കാരണവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക. ഇപ്പൊ പിന്നെ തെരീക്കത്തും വന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറേ കള്ള തെരീക്കത്ത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ തേഞ്ഞിപ്പലം തെരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് പല തെരീക്കത്തുകളെ വന്നിറങ്ങും. ഇതിന്റെ പിന്നാലെ അങ്ങ് പോയാൽ നിങ്ങൾ ആക്കിപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും, അത്രയും ഉണ്ടാവും, വേറൊന്നും ഇവിടെ സംഭവിക്കൂല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വളരെ സൂക്ഷിക്കണം. സയ്യിദന്മാരെല്ലാം ദീൻ മുറുകെ പിടിക്കുന്ന സയ്യിദന്മാർ പിന്നാലെ ഇങ്ങ് പോകണ്ടോ? അല്ലാത്ത സയ്യിദന്മാർ പിന്നാലെ അങ്ങ് പോയാൽ നിങ്ങൾ നരകം കാണേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നതാണ് ഒരു സെയ്ദിന്റെ കഥ ഞാൻ പറഞ്ഞു. മക്കളെ, എന്താണ് അവസാനം ഉണ്ടായത്? ആ സെയ്ദ് എന്റെ അദ്ദേഹത്തിന്റെ ചോരത്തുളുപ്പ് സമയം എന്താണ്? ഉമ്മാനെ ചെളിപ്പിടുത്തടിച്ചതാ, അറിഞ്ഞില്ലേ? ഉമ്മാനെ ചെളിപ്പിടുത്തടിച്ച അവസാനം എന്താണ്? മക്കളെ, വിജലമായ സ്ഥലത്ത് വെച്ചാണ് ഊനെ പിടിച്ചത്. അദ്ദേഹം പിന്നീട് എന്താണ് റോഡ് ബസ് സ്റ്റോപ്പിലാ കടന്നു ഉറങ്ങിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. സെയ്ദാണ്, പണ്ഡിതനാണ്, പിന്നെന്താണ് ബിരുദമുള്ളവരാണ്. അള്ളാഹുവിന്റെ ദീനോടല്ല കളി. ഇതിനോട് കളിക്കാൻ ഇവിടെ ആർക്കും അനുവദം, ഏത് തങ്ങൾക്കും തന്നിട്ടില്ല. ഇവിടെ ഐക്യമാക്കാൻ തങ്ങളൊന്നും ഇവിടെ വരണില്ല. ഈ പിന്നെ മറ്റേ ഐക്യല്ലേ വേണ്ടത്? എന്ത് ഐക്യ? അതിനെന്നെ കുറെ പറയുന്നവർക്കും പോകണമല്ലോ ഈമാൻ. അതില്ല ഈമാൻ ഉണ്ടെങ്കിൽ അതൊന്നും നാവുന്ന വരൂല. എന്തെല്ലാം പറഞ്ഞു ഇവിടെ തന്നെ എല്ലാം നാശത്തിനാണ്, അതെല്ലാം നാശത്തിന് പോവുകയാണ് മക്കളെ. അവസാനം ഒന്നുമല്ലാതെ പോവും. ഇതാണ് ഉണ്ടാവും ഇവിടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതേ വളരെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളിപ്പം കണ്ടില്ലേ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും മക്കളുണ്ട് കേട്ടോ. എനിക്കും നിങ്ങൾക്കും മക്കളുടെ മക്കൾ ഞമ്മളെ നോക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഞമ്മക്കില്ല. നിങ്ങൾ നോക്കുക, ഒരു ഒരു സ്ത്രീ ഇതാണ് തൈറോയ്ഡ് രോഗം വന്നു, ഇങ്ങോട്ട് ഓപ്പറേഷൻ ചെയ്തു, എന്നെ എന്റെ ബോധം വന്നില്ല. കുട്ടി എന്താണ് മക്കളോട് പറഞ്ഞപ്പോ പറഞ്ഞെന്താറിയോ, ഞങ്ങൾക്ക് ഉമ്മാന വേണ്ട, കാലം പോയത് എവിടെയാ, നമ്മക്ക് ഉമ്മാനെ വേണ്ട, പ്രസവിച്ച ഉമ്മാനോട് വേണ്ട. ഇതാണ് കാലം കേട്ടോ മക്കളെ, കിട്ടി വേണ്ടേ. എനിക്കും നിങ്ങളും ഞാനും ബോധരഹിതമായി, നിങ്ങളും ബോധരഹിതമായി കിടക്കുന്ന ഒരു സമയം മക്കളും നോക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഞമ്മക്കില്ല. അള്ളാഹു ഞമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. സലാമത്താക്കി തരുമാറട്ടെ. സ്വീകരിക്കണം റഹ്മാനെ, റഹ്മാനെ. ആണോ റബ്ബെ, ഞങ്ങൾ ഊഹന പിടിക്കുന്ന സമയത്ത് ബ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ നജിസിൽ വെച്ചോ ഞങ്ങൾ ഊഹനെ പിടിക്കലോ റഹ്മാനെ. ഞങ്ങൾ ഊഹന അഹ്വാലിൽ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ഹബീബിന്റെ റബ്ബെ, വെളിച്ചങ്ങൾ മേടിക്കുന്ന സജ്ജൻ നീ പിടുത്തണം റഹ്മാനെ. മോഹനായ റബ്ബെ, ഞങ്ങൾ ആക്കിപ്പത്തി നീ നന്നാക്കി തരണം. ഓരോരുത്തരുടെയും ആക്കിപ്പത്തി നീ നന്നാക്കി തരണം റഹ്മാനെ. ഞാൻ എന്റെ ഫൗറ് പറയുന്നല്ല കേട്ടോ, ഞാൻ നിങ്ങളങ്ങാട്ട് തെറ്റ് ചെയ്യുന്നവരാണ്. റബ്ബെ, എനിക്ക് നീ പുറത്ത് മാഫാക്കി തരണം. വളരെ മോശമായ അന്തരീക്ഷമാണ്, എല്ലാം കൊണ്ടും മോശമാണ്. വളരെ എന്താണ് നിക്കാന്നാണ് വളരെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ. ഇനി വരുന്ന മക്കളെല്ലാം മാരകമായ രോഗത്തിന്റെ പിടിയിലാണ് കേട്ടോ. തെറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന് എന്താണ് ഭയം വേണം മക്കളെ. ഞാൻ കൽബിൽ ഭയമില്ല, അള്ളാഹുവിനെ പേടിയില്ല, ഒരു ലെവലേഷൻ പോലില്ല. ഞാൻ ഇങ്ങനെ പോയ വെള്ളത്തിൽ വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോയ വെള്ളത്തിൽ എല്ലാ ജാതിയും വരുമല്ലോ, എല്ലാം വരും, അങ്ങനെ തന്നെ പോവുകയാ. വാഹന ലെവലേഷം പേടിയില്ലാത്തൊരു കാലമാണ് ഈ കാലം. ഇനി നല്ലൊരു കാലം ഇവിടെ വരുമോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഉമ്മാമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമാരെ. അള്ളാഹുനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളണം കേട്ടോ. ചെറുപ്പക്കാരെ, ഞാൻ കൊണ്ട് നിങ്ങൾ ഫിത്തിന് ഉണ്ടാക്കി പോകരുത്. ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയും ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൺകുട്ടിയും എന്നാൽ ആ നിക്കാഹ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവർ ഫോണുമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും ജനിക്കുന്ന മക്കൾ മാരകമായ രോഗത്തിന്റെ പിടിയിലാണ്. എത്രയോ കുട്ടികളാണ് ഇവിടെ വരുന്നത് കണ്ണില്ല, അതുപോലെ തന്നെ കണ്ണിന്റെ ഉള്ളിൽ ക്യാൻസർ. തെറ്റ് ചെയ്തിന്റെ ആരെയും ആ രണ്ട് കണ്ണും എടുത്തു കളയണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ കുട്ടി എന്തിനു ജീവിക്കണം? ആലോചിക്കുക, വാപ്പ ചെയ്ത തെറ്റിന്റെ പേരിലല്ലേ ഈ കുട്ടിനെ, കുട്ടി നിരപരാധിയാണല്ലോ. ആരെയാ ശിക്ഷിക്കേണ്ടത്? വാപ്പനല്ലേ ശിക്ഷിക്കേണ്ടത്? ശിക്ഷിക്കേണ്ട കുട്ടിയിലെയാ. ഇപ്പൊ എനിക്ക് റബ്ബിനോട് പറയാം, ഞമ്മക്ക് റബ്ബെ എന്നെ നീ ഞാനല്ലേ തെറ്റ് ചെയ്ത്, എന്റെ കുട്ടിനെ എന്തിനു ശിക്ഷിക്കണം എന്ന് നമുക്ക് ചോദിക്കാൻ അധികാരമില്ല മക്കളെ. തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് രോഗമുണ്ടോ, ഞാൻ നിങ്ങൾ എന്താണോ രണ്ട് കൈകാലും കൈയും കുട്ടി വാങ്ങണം. ഞാൻ പറഞ്ഞില്ലേ കണ്ണൂല മൂക്കുല ചെവിയിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നതാ? കണ്ണൂല കണ്ണിലെടുത്ത് ഓളസ, പിന്നെ മൂക്കില്ല മൂക്കിലെടുത്ത് ഓളസ, ചെവിയില്ല ഓളസ, അന്ന നാളുമില്ല, മുന്തുവാരുമില്ല പിന്തുവാരുമില്ല, രണ്ട് കൈകാലും ഒരു വസ്തുവാ.
ഞാൻ ചോദിച്ചു, എന്താ മോനെ നിങ്ങൾ ഇത്ര വലിയ ചെയ്ത തെറ്റ്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ എന്റെ ഭാര്യന്റെ ഫിറ്റനെ കേട്ട് ഞാൻ ഉമ്മാനെ തച്ചു പൊടിയാക്കിയതാണ്. ഓക്കെ മാമാരെ, വാഹനങ്ങൾ പേടിച്ചു കൊള്ളണം കേട്ടോ, ഇന്നും ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എന്താണ് കൊടുത്ത മുതൽ മുഴുവനും തിരിച്ചു പിടിച്ച് ഇപ്പോൾ യാചിക്കുന്ന നിലത്തിലേക്ക് അള്ളാഹു ഇതെല്ലാം റബ്ബിന്റെ പണിയാണ്, നമ്മളെ പണിയല്ല. ആലോചിക്കണം ചെറുപ്പക്കാരെ, ഫിത്തന പറയാനുള്ളതെല്ലാം നാവും, കഴിയുന്നത്ര അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളണം ശരീരം. ഈ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുക, ഡോക്ടർ പറഞ്ഞു കൃത്രിമ കണ്ടുവെക്കണം, എല്ലാം വെച്ചുകൊണ്ട് എന്താ കാര്യം, എന്താ കാര്യം? ഇപ്പോഴും മക്കളെ വെള്ളം കൊണ്ടുപോയ, തങ്ങളെ വെള്ളം കൊണ്ടുപോയി ഒന്നും ഉണ്ടാവൂല, അത് അള്ളാഹ് തീരുമാനിക്കണേ. ഇപ്പൊ ഞാൻ ചിലപ്പോൾ ബദരീങ്ങളെ ഇവർക്ക് എന്താണ് ഓതാൻ പറയും, ഈ വിവാഹത്തിന് ബദരീങ്ങള് പറഞ്ഞിട്ട് എന്താ കാര്യം, ബദരീങ്ങ ഇപ്പൊ ഇനി കൂട്ടുവെക്കോ ഉമ്മാനത്തെ അച്ഛന്? ആലോചിക്കണം, വളരെ ശ്രദ്ധിക്കണം, എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് കുറച്ച് വിഭാഗമുണ്ട്, എന്താ ഉമ്മാനും ഉപ്പാനെയും തച്ച് ഒരൊറ്റ കേറ്റ അജ്മീറിലേക്ക് അടന്ന് കടന്നിട്ട് രണ്ട് വെല്ലം പറഞ്ഞു നോക്കുമ്പോ നല്ല പച്ച സാലുട്ടിന് ജസ്പിയം പിടിച്ച് പറഞ്ഞു. പിന്നെ ആരാ കൊടുത്ത്? കാറാമത്ത് കൊടുത്ത. പിന്നെ അവിടെ ഖാജാതങ്ങൾക്ക് കാറാമത്ത് കൊടുക്കാൻ പറ്റുമോ? അന്ന് ആലോചിക്കങ്ങൾ, അന്നാ പിന്നെ നമുക്കെല്ലാം ഖാജാതങ്ങൾക്ക് പോയി കടന്നു ഉറങ്ങാം, നമുക്ക് കറാമത്ത് കൊടുത്തു വീലേ പണി, പിന്നെ ഞങ്ങളെല്ലാം ജോലി ചെയ്യാൻ നിൽക്കണം. ഇല്ല മക്കളെ, എങ്ങനൊന്നും ഇല്ല കേട്ടോ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് അന്നിലക്ക് അള്ളാഹു തഖ്വ ചെയ്ത് അന്നിലക്ക് അമൽ ചെയ്ത് എങ്കിൽ അള്ളാഹു ചേരുന്ന ദിവസം, അതും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വേണം. പരീക്ഷണം എന്താണ്? വിജയിക്കണം എങ്കിൽ മാത്രമേ അള്ളാഹു കണ്ണില്ല ഊസില എന്താണ് ഇത്ര പരീക്ഷിച്ച് അതിന് ശേഷമില്ല അള്ളാഹു കൊടുക്കുന്നതും. ഇങ്ങോട്ടും മഹാനവരാ നിലക്കന്നിലേ പോയതും നിങ്ങൾ ആലോചിക്കണം. ഇത് നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയും തച്ച് ഭാര്യനെ പൊടിയാക്കി കിടന്നു ഉരുണ്ടിട്ട് വന്ന് തന്ന് പോയിക്കോ, ഒരു ഫാത്തി ഒരു ശിവ ഫാത്തി ഒരു ശിവ കിട്ടും ഉറപ്പാണ്. മക്കളെ ഇല്ല കേട്ടോ, അങ്ങനത്തെ ഒന്നും സംഭവം ഇല്ല, അതെല്ലാം ഇബ്ലീസിന്റെ പണിയാ, ഇബ്ലീസിന്റെ പണിയാ. ഇബ്ലീസ് പിന്നെ നിങ്ങൾ ഈ പിന്നെ നല്ല ടൈ വെച്ചിട്ട് നല്ല ടീഷർട്ട് ഇട്ടിട്ട് വരൂല, അപ്പൊ പിന്നെ പിന്നെ ഇബ്ലീസ് ഹാജാതങ്ങൾ അങ്ങനെ ആ ചിലപ്പോ അങ്ങനെയും വരാം. അപ്പൊ നിങ്ങൾ പരിശോധിക്കണല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട, ആ ഹാജാതങ്ങൾ എങ്ങനെയുള്ളത് ആർക്കും അറിയില്ല. മൂപ്പറ തലയ്ക്കിട്ട് കെട്ടി നല്ല എന്താണ് താടിയെല്ലാം വെച്ച് നല്ല കമ്മീസെല്ലാം ഇട്ട് ഒരു വടി വിളിച്ച് ഇവം വിചാരിച്ച് ഇതന്നെ ഹാജാ ഫിലീസ് പോലും ഞാൻ തന്നെ ഹാജാ കേട്ടോ. ഇനി നീ പോയി കൊറേ കാലമില്ല ഇവിടെ കണ്ടു ഉരുളന്ന്, അപ്പൊ ഇനി നീ പോയിക്കോ, ആ ഒരു ഫാർട്ടി പൊടിക്കോ ശിപാനി. ഇത് ശിപായി പിന്നെ പിന്നെ പറയണ്ടില്ലല്ലോ കഥ. അങ്ങനെ അവസാന ആൾ കൂടി നിന്നപ്പോ ജിക്കർ ചെല്ലിയവൻ നിസ്കാരം വേണ്ട ഇടന്റെ പൂളി മക്കളെ. ഇതെല്ലാം എന്താണ്? നമ്മൾ ആക്കിബത്ത് നഷ്ടപ്പെടുന്ന പണിയാണിത്. ഇതൊന്നും എന്താണ് ഹാജാതങ്ങൾക്ക് ഒരാൾ കറാമത്ത് കൊടുക്കാൻ ആർക്കും അധികാരമില്ല, ചെരിയുമില്ല. ഹാജാതങ്ങൾക്ക് ഉമ്മാനും ഉപ്പാനെയും തച്ചിട്ട് തീർന്നവർക്ക് ഈ ദർജ കൊടുക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു ഇല്ല കേട്ടോ, അങ്ങനൊന്നും ഇല്ല ഇവിടെ. അള്ളാഹുനെ പേടിച്ച് ജീവിച്ചോളാം, കൽബ് ശുദ്ധീകരിച്ചോളാം. ഫിത്നയോ ഫസാദോ ഹസദോ കിബറോ കൽബിലുണ്ടെങ്കിൽ അവൻ നരകത്തിലാക്കില്ല. അതാണ് ഇബ്ലീസിന് പറ്റിയത് അപകടം. ഇബ്ലീസ് നിസ്കരിക്കാത്ത കൊണ്ടല്ല, ചെന്നില്ലേ. അതുകൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അവിടെ എന്താണ് ഇവിടെ തേനെല്ലാം എല്ലാവരും നല്ല സംഖ്യ കൊടുത്ത് വാങ്ങുക. അള്ളാഹു എന്താണ് തേൻ അല്ല ശിവ വെച്ചതാണ്, അത് ഒന്നും കൂടി ഫാത്തിയും കൂടി ശീലന്മാർ കൂടി കൊടുത്ത ഡബിൾ ചെന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നല്ല എന്താണ് അത് വാങ്ങാനും നമുക്ക് കഴിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാ ശറിലും നമ്മൾ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ഞങ്ങൾ ഉമ്മുങ്ങന്മാർ അള്ളാഹുവിന്റെ ദീൻ മുറയെ പിടിച്ച് നടക്കാൻ അവർക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയം എല്ലാം കലക്കി കൂട്ടിയതുകൊണ്ട് ഇവിടെ ഒന്നും നേടൂല. എല്ലാം ദുനിയാവും ആഹ്റും എല്ലാം നഷ്ടം തന്നെയാണ്. നാളെ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ മക്കളെ അവിടെയാണ് എല്ലാം ഉള്ളത് കേട്ടോ. അവിടെ എന്തായിരിക്കും സ്ഥിതി? നമ്മളെ സഫും സഫായിട്ട് നിർത്തിയിട്ട് അള്ളാഹ് ചോദിക്ക, ഇപ്പൊ നിങ്ങൾക്ക് ആരും എവിടത്തേക്കാ പോവാ? എവിടത്തേക്ക് പോവാനാ? കോഴിക്കോട് പോകാനുമില്ല, പിന്നെ തേഞ്ഞിപ്പലത്ത് വരുത്താനുമില്ല, നിസ്കരിക്കാനുമില്ല, ഒന്നുമില്ല. ഇവിടെ ചെയ്തതിന്റെ ഫല അവിടെ. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, കബറൊന്ന് ഓർക്കുക, മാഷറൊന്ന് ഓർക്കുക. ഇതെങ്കിൽ ശരീരം ഒരു മാറ്റം വരും. ഇല്ലേ? ഇല്ല, അത് പോയതേ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മളെ എല്ലാ ആക്കിപ്പറ്റും നന്നാക്കി തരുമാറേ. എല്ലാ സുഹൃത്തുക്കളും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. തേന് ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് വാങ്ങാണ്ട് ആളുകൾ
പെട്ടെന്ന് വന്ന് കഴിയുന്ന വലിയ സംഖ്യ കൊടുത്ത് തങ്ങളപ്പാന്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട അലങ്കൂർ മുത്തു തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരഫീൻ അഹമ്മദുൽ കബീർ ജിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളുടെ പേരുള്ള രണ്ട് വരി മൗലൂദ് പാരായണം നടക്കുന്നു. ബഹുമാനപ്പെട്ട അലങ്കൂർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ എല്ലാവരും വന്ന് പെട്ടെന്ന് തങ്ങളപ്പാന്റെ അടുത്ത് വാങ്ങാവുന്നതാണ് പരമാവധി വലിയ സംഖ്യ കൊടുക്കുക. എല്ലാവരും എഴുന്നേറ്റ് നടത്തിയേക്കൊരു എല്ലാവരും മഹാനായ ആത്മീയ സദസ്സിന്റെ നിറസാന്നിധ്യം ബഹുമാനപ്പെട്ട എളങ്കൂർ മുത്തുക്കോയ തങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ഫാത്തിഹ كلم بحكمتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرياتي يفيض إليهم رحمة بجواده وفضل وإحسان ولطف ومنتي صلاة وتسليم وأزكى تحياتي على المصطفى المختار الباريتي وجوب علينا شكر فضل إلهنا بآلائه من غير حد وحسراتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير الباريات. ഈ സമയത്ത് അത് ഓതിക്കാൻ നിൽക്കരുത്. എല്ലാവരും തങ്ങളപ്പാന് ബുദ്ധിമുട്ടിക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മാറി. مصور كل الخالق من غير صنعتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وكرم بين الخالق أبناء آدم وأرسل رسلا بالكتاب وسنتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وخير منهم شافيع الخلق أحمدا وأمته سماه خير أمتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ومنهم شموس ثم بدر وأنجم وشعب الظبي في سماء العليات صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ومنهم كشمس في البطاء حلائحا جالت نورها في الشرق والغرب ضوءاتي صلاة وتسليم وأزكى تحياتي
على المصطفى المختار بخير البرية. الله بحمان پتت تنگل پاپا قد آفیت نلگو مارا بٹے دھر کمائی نمک دعا چاید دنو اللہ بلی راحت نلگو مارا بٹے اور پورت مللم اکڑا کی اللہ نمال نلتی تر مارا بٹے تاجلو میر درج اللہ ورد پکٹے ایس ادسل ونن اللہ ورکم اللہ بلی پدیبل نلگو مارا بٹے نال مدرس آبادی آئی رکم ناری کنو எல்லாவர்க்கும் சம்பந்திச்ச எல்லாவர்க்கும் அஞ்சு திவசங்கள் நீண்டு நின்ன உருஸ் பரிபாடியில் பங்கெடுத்த சாதாத்துக்கள் பண்டிதர் ஜனபிரதிநிதிகள் ஆஷிக்கீங்கள் எல்லாவர்க்கும் பங்கெடுத்த முழுவன் ஆளுகளுக்கும் சாதாத்துக்கள் வேண்டி நன்றி அறிவிக்கணும். சொல்லல்லாஹு அலா முஹம்மது சொல்லல்லாஹு அலைஹி வஸல்லம் சொல்லல்லாஹு அலா முஹம்மது சொல்லல்லாஹு அலைஹி வஸல்லம் اللهم صل على محمد يا ربي صل عليه وسلم ஒரு சாவி வீணு கிட்டிட்டுണ്ട് ஆபீஸில் அன்வேஷிக்கേണ്ടதான ஒரு வாகனத்தின் சாவி வீணு கிட்டிட்டுണ്ട്.